Hi students, today we are going to discuss Maths second chapter We Can Add. രണ്ടാമത്തെ പാഠമായിട്ടുള്ള കൂട്ടിച്ചേർക്കാം എന്നുള്ള കണക്കിലെ ഗണിതത്തിലെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യം കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ രണ്ട് കുട്ടികൾ ഇരുന്ന് കളിക്കുകയാണ്. എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൗ മെനി പെയർസ്, ആരൊക്കെ ചേർന്നാൽ. ഉണ്ണി ആൻഡ് ടോമി ആർ പ്ലേയിങ് നമ്പർ കാർഡ്സ്. ഉണ്ണിയും ടോമിയും നമ്പർ കാർഡ്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ദ സം ഓഫ് ദ ടു കാർഡ്സ് ഷുഡ് ബി 70. എന്താണ് കളി? രണ്ട് കാർഡുകളിലെ സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 70 കിട്ടണം, 70 കിട്ടണം. വൺ ഹൂ മേക്സ് ദ മോസ്റ്റ് പേഴ്സ് വിൽ വിൻ. ഏറ്റവും കൂടുതൽ സംഖ്യാ കാർഡുകൾ വെച്ചിട്ട് 70 ഉണ്ടാക്കുന്നവരാണ് ഈ ഗെയിമിൽ ജയിക്കുക. നൗ ട്രൈ ടു ഗെറ്റ് 70 ബൈ ആഡിങ് ദ നമ്പേഴ്സ് ഇൻ ടു കാർഡ്സ്. മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? രണ്ട് കാർഡുകളിലെ സംഖ്യകൾ കൂട്ടി നിങ്ങളും എന്തുണ്ടാക്കണം? 70, 70 ഉണ്ടാക്കി നോക്കുക. ഹൗ മെനി സച്ച് പെയർസ് ഡിഡ് യു ഗെറ്റ്, ഇങ്ങനെ എത്ര ജോഡികൾ നിങ്ങൾക്ക് ലഭിക്കും? ചെയ്തു നോക്കണേ. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ, ആൻസർ എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. 70, അതായത് രണ്ട് സംഖ്യാ കാർഡുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, രണ്ട് നമ്പർ കാർഡുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടേണ്ടത്? 70 കിട്ടണം ആൻസർ അല്ലേ. ഇവിടെ ടീച്ചർ കുറച്ച് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്, ഇത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഒരു കാർഡ് 14 എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ എത്രയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഏത് നമ്പറാണ് കിട്ടേണ്ടത്? 70 കിട്ടണം അല്ലേ. അപ്പൊ 14 കൂടെ എത്രയും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്തത്? 56. അതിനൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ 14 കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 70 കിട്ടും എന്ന് നോക്കിയാൽ മതി. ഇത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. 6 + 4 എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പൊ അവിടെ ഒരു 10 വന്നു. ഇവിടെ 5 10s ഉണ്ട്, ഇവിടെ 1 10 ഉണ്ട് അല്ലേ. അപ്പൊ 1 + 1 2, 2 + 5 7. അപ്പൊ എത്ര ടെൻസ് ആയി? 7 10s എന്ന് പറയുന്നത് എത്രയാണ് നമ്പര്? 70 ആയി അല്ലേ. ഇനി അടുത്ത് നോക്കി, 20 + 50, ഇവിടെ 2 10s ഉണ്ട്, ഇവിടെ 5 10s ഉണ്ട്. 2 + 5 എത്രയാണ്? 7. 7 10s എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 70 ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കി, 17 + 53, നമുക്ക് കൂട്ടി നോക്കാം. താഴെ എഴുതി കൂട്ടി നോക്കാം നമുക്ക്. 17 + 53, 7 + 3 എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ 0 എഴുതിയിട്ട് ബാക്കിയുള്ള 1 10 എന്ന് പറയുമ്പോൾ 1 ഉം 0 ഉം ചേർന്നതാണ്. അതിലെ 1 നമ്മൾ എന്ത് ചെയ്യും? മുകളിലേക്ക് കയറ്റി എഴുതണം. കാരണം ഇവിടെ 1s കോളത്തിൽ നമ്മൾ 1s ഉള്ള നമ്പർ മാത്രമേ എഴുതാവുള്ളൂ. 10s ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 10 മുകളിലേക്ക്, 10 മുകളിലേക്ക് കയറ്റി ആ 1 കൊടുക്കണം. അപ്പൊ ഇവിടെ നോക്കി, ഇനി ഇപ്പൊ എത്ര 10s ഉണ്ടെന്ന്? 1 + 1 2, 2 + 5 എത്രയാണ്? 7. അപ്പൊ ഇവിടെ ആൻസർ എത്ര തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 17 + 53 എന്ന് പറയുന്ന ആൻസർ എത്രയാണ്? 70. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഒരു നമ്പറേ നമുക്ക് കിട്ടിയുള്ളെങ്കിൽ 18. ഇവിടെ 70 ആകാൻ 18 മാത്രം നമുക്കുണ്ട്. അപ്പോൾ എത്ര കൂടെ കൂട്ടിയാൽ 70 ആകും എന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 70 നിന്നും എത്ര മൈനസ് ചെയ്ത് നോക്കിയാൽ മതി? 18 കുറച്ച് നോക്കിയാൽ മതി. ഇവിടെ 18 കുറച്ച് നോക്കാം. നമുക്കറിയാം, 0 നിന്ന് നമുക്ക് 8 മൈനസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്തിരിക്കുന്ന ഒരാളുടെ നിന്ന് ഒരൊന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യും, കടം വാങ്ങും അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായി? 18 കൂടെ എത്ര കൂടെ കൂട്ടിയാലാണ് 10 ആകുന്നത്? 2 അല്ലേ. 18 കൂടെ 2 കൂടെ കൂട്ടിയാൽ എത്രയാകും? 10 ആകും. ഇനി ഇവിടെ 7 ഉണ്ടോ? ഇപ്പുറത്തിരുന്ന ഒരാളെ നമ്മൾ സഹായിച്ചല്ലേ. അപ്പൊ ഇനി ഇവിടെ 6 ഉള്ളൂ. ആ 6 നിന്ന് 1 മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണുള്ളത്? 5 അല്ലേ. അപ്പൊ ഇവിടെ എത്ര കിട്ടി നമുക്ക്? 52. ആ 52 അല്ലേ ഇപ്പുറത്ത് വന്നിരിക്കുന്ന 18 കൂട്ടത്തില്. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റി? ആദ്യം നമ്മള് ഇവിടെ 1s തമ്മിൽ ആഡ് ചെയ്തു, 10s തമ്മിൽ കൂട്ടി, എല്ലാം കൂടെ കൂട്ടി. ഇവിടെ പിന്നെന്താ ചെയ്തത്? ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടി എഴുതി. പിന്നെയോ 70 നിന്നും 18 മൈനസ് ചെയ്ത്, അതായത് 70 നിന്നും ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ നമ്പരും ഈ നമ്പരും കൂടെ, അതായത് 18
പ്ലസ് 52 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ആൻസർ 72 ഇനി നോക്കിയേ 19 51 എങ്ങനെ നമുക്ക് നോക്കാം 19 പ്ലസ് 1 എത്രയാണ് 20 20 പ്ലസ് 50 ഓ 70 സിമ്പിൾ അല്ലേ ഇനി നോക്കിയേ 29 പ്ലസ് 41 അപ്പോൾ എങ്ങനെ കാണാം 9 പ്ലസ് 1 10 10 ഉം 20 ഉം കൂടെ ചേരുമ്പോൾ 30 30 14 കൂടെ ചേരുമ്പോൾ എത്രയായി 70 ഓക്കേ ഇനി അടുത്ത നോക്കിയേ 23 പ്ലസ് 47 ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ഈ വൺസിന്റെ കോളത്തിൽ കിടക്കുന്ന നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക 7 പ്ലസ് 3 എത്രയാണ് 10 അപ്പോൾ ബാക്കി എത്ര വന്നു വൺസിന്റെ കോളത്തിൽ നമ്മൾ സീറോ അല്ലേ ഇട്ട് കൊടുക്കത്തുള്ളൂ ബാക്കി എത്ര വന്നു 1 വന്നു ഒരു 10 ടെൻസിന്റെ കോളത്തിൽ വന്നു അല്ലേ ആ 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി 3 3 പ്ലസ് 4 എത്രയാണ് 7 അപ്പൊ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത് 70 ഇനി ഇതേതാണ് 25 ഉം 45 ഉം എത്ര കിട്ടും ആൻസർ 5 ഉം 5 ഉം 10 പിന്നെ ആ 10 കൂടെ ഈ 2 10 കൂടെ കൂട്ടുമ്പോൾ 3 10 ആയി അല്ലേ 3 10 കൂടെ ഈ 4 10 കൂടെ കൂട്ടുമ്പോൾ 3 പ്ലസ് 4 എത്രയാണ് 7 അപ്പൊ 7 ടെൻസ് എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ 70 നെക്സ്റ്റ് നോക്കിയേ 34 ഉം 36 ഉം 34 ഉം 36 ഉം കൂടെ കൂട്ടുമ്പോൾ 13 13 കൂടെ കൂട്ടിയാൽ എത്രയായി 60 ആയി അല്ലേ ഈ 4 6 ഉം കൂടെ കൂട്ടിയാലോ 10 ആയി അപ്പൊ 60 പ്ലസ് 10 എത്രയാണ് ആൻസർ 70 അടുത്ത നോക്കിയേ 32 ഉം 38 38നോട് എത്ര കൂട്ടിയാലാണ് 70 കിട്ടുക 38നോട് നമുക്ക് എത്ര കൂട്ടിയാൽ 70 കിട്ടും 32 ഉം കൂടെ കൂട്ടിയാൽ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വേറൊരു മാർഗം കൂടി ടീച്ചർ കാണിച്ചുതരാം ഓക്കെ ഇവിടെ സി 38ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 70 കിട്ടുക എന്നുള്ളത് നോക്കാം ഇവിടെ ഏതോ ഒരു നമ്പർ നമ്മൾ 38ന്റെ കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 70 കിട്ടിയത് അപ്പോൾ അത് ഏത് നമ്പർ ആണെന്ന് കണ്ടെത്താൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 8ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 10 കിട്ടുക ഇവിടെ സീറോ ആണ് വന്നിരിക്കുന്നത് ഈ 70യിൽ നിന്ന് നമ്മൾ ഒരു വണ്ണും കൂടെ ഇപ്പുറത്ത് 7ൽ നിന്ന് ഇപ്പുറത്തോട്ട് ഒരു വണ്ണ് കൊടുത്ത് ഇത് 10 ആക്കി അപ്പോൾ ഇവിടെ 6 ഉള്ളൂ ഇവിടെ 10 ഉം ഓക്കെ ഈ 70 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 60 പ്ലസ് 10 എന്നുള്ള രീതിയിൽ ആക്കി അപ്പോൾ ഇവിടെ 6 ടെൻസും ഇവിടെ 1 ടെന്നും അപ്പോൾ ഈ 10ൻ്റെ കൂടെ എത്ര അതായത് 8ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ഈ 10 കിട്ടും അപ്പോൾ എത്ര കൂട്ടിയാലാണ് 2 കൂട്ടിയാൽ അപ്പോൾ ഇവിടുത്തെ 10 ക്യാൻസൽ ആയല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 30യുടെ കൂടെ എത്ര ആഡ് ചെയ്താൽ 70 അല്ല 60 കിട്ടുമെന്ന് ഓക്കെ 30യുടെ കൂടെ എത്ര കൂടെ കൂട്ടിയാലാണ് നമുക്ക് 60 കിട്ടുന്നത് 3 അല്ലേ അപ്പോൾ 3 പ്ലസ് 3 ആണ് 6 അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടിക്കഴിഞ്ഞു 38 പ്ലസ് 32 ആണ് എത്രയെന്ന് പറയുന്നത് 70 എന്ന് ആൻസർ കിട്ടും അടുത്ത നോക്കിയേ 16 54 ഇത് എളുപ്പമല്ലേ 6 പ്ലസ് 4 എത്രയാണ് 10 അപ്പോൾ അവിടെ ഒരു 10 ആയി 5 പ്ലസ് 1 6 6 ഉം നേരത്തെ 10 ഉം കൂടെ കൂടുമ്പോഴത്തേ 7 7 ടെൻസ് ആയി അല്ലേ 7 ടെൻസ് എന്ന് പറയുന്നത് എത്രയാണ് 70 22 48 22 48 നിങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം അബാക്കസി 22 48 എടുത്തു നോക്കുക അല്ലേ അബാക്കസി നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലേ 22 എടുക്കുക ടെൻസിന്റെ കോളത്തിൽ 2 എടുക്കുക വൺസിന്റെ കോളത്തിലും 2 എടുക്കുക പിന്നെ എന്ത് ചെയ്യണം ടെൻസിന്റെ കോളത്തിൽ 4 എടുക്കണം വൺസിന്റെ കോളത്തിൽ 8 എടുക്കാനായിട്ട് പറ്റുമോ ഇവിടെ 9 വരെയല്ലേ പറ്റുള്ളൂ അപ്പൊ 10 ആകുമ്പോൾ എന്ത് ചെയ്യണം ഇത് തുടച്ചു കളഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ഒന്നും കൂടെ കൂട്ടണം അപ്പോൾ എത്രയായി 4 പ്ലസ് 2 7 7 പ്ലസ് സോറി 4 പ്ലസ് 2 6 6 പ്ലസ് 1 7 ഇവിടെ ടെൻസിന്റെ കോളത്തിൽ ആയതുകൊണ്ട് ഇത് എത്രയെന്ന് പറയുന്നത് 70 മനസ്സിലാവുന്നുണ്ടോ ഇത് അബാക്കസ് വരച്ച് നിങ്ങൾക്ക് ചെയ്യാം അല്ലേ ഇതാണ് അബാക്കസ് എങ്കിൽ ഇവിടെ 10 ബീഡ്സ് ഉണ്ടാവും അല്ലേ നമുക്കത് ചെയ്ത് നോക്കാം അതെങ്ങനെയാ വരുന്നതെന്ന് നമ്മളിപ്പോ എടുത്തത് ഏതായിരുന്നു 16 പ്ലസ് 54 അപ്പൊ നമ്മൾ 16 ഇവിടെ 1 ഇവിടെ ഇങ്ങനെ നമ്മൾ 6 വരയ്ക്കുന്നത് 1 2 3 4 5 6 അല്ലേ ഇവിടെ 6 ബീഡ്സ് വരച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് 54 അല്ലേ അപ്പൊ ഇവിടെ നമ്മൾ 1 2 3 4 5 വരച്ചു ഇനി ഇവിടെ 4 വരയ്ക്കണം 4 വരയ്ക്കാൻ നമ്മൾ നോക്കിയപ്പോ ഇനി ഇവിടെ എത്രയാണ് 1 2 3 3 വരയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അതിനകത്ത് 9 അല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാം തുടച്ചിട്ട് 4 വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം
ആ വണ് ടെൻസിന്റെ ബീഡ്സിനോട്ട് മാറ്റണം. അപ്പൊ ഇപ്പൊ എത്രയായി ഇവിടെ? 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഇവിടെ എത്രയായി? ആൻസർ 70 ആയി. കിട്ടിയ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങക്ക്. നെക്സ്റ്റ് എത്രയാണ്? 22 + 48. നമുക്ക് എങ്ങനെ എഴുതി നോക്കാം? നമുക്ക് കൂട്ടി നോക്കാം അല്ലെ. 22, 48. 8 + 2, 10. 0 ഇട്ടു 1 ഇവിടെ ടെൻസിന്റെ പ്ലേസിലേക്ക് ടൈറ്റ് ചെയ്തു. 1 + 2, 3. 3 + 4, 7. ആൻസർ എത്രയാണ്? 70. ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ സംഖ്യാ കാർഡുകൾ ആഡ് ചെയ്ത് എഴുതുന്ന എങ്ങനെയാന്ന് മനസ്സിലായാലോ 70 കിട്ടുന്നത്? നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. പേജ് നമ്പർ 22 ഹൗ വി ഫൗണ്ട് ഔട്ട്, ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയതെന്നുള്ളത് പല രീതി ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ രീതികളെല്ലാം നിങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് മൈ തോട്ട്, എൻ്റെ ചിന്ത. ടോമി ആൻഡ് ഹിസ് മദർ വെന്റ് ടു ദി ഷോപ്പ്. ടോമിയും അമ്മയും കൂടി എവിടെ പോയി? ഷോപ്പിൽ പോയി, കടയിൽ പോയി അല്ലേ. ദേ ബോട്ട് ഫ്രൂട്ട്സ് ഫോർ 100 rupees. അവരെന്താണ് വാങ്ങിയത്? ഫ്രൂട്ട്സ് വാങ്ങിച്ചു അല്ലേ, പഴങ്ങൾ വാങ്ങി. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 100 rupees. 100 രൂപയ്ക്ക് വാങ്ങി. ഹൗ ഡിഡ് ടോമി തിങ്ക് ഓഫ് ഗിവിംഗ് ദ മണി? ടോമി എന്താണ് ചിന്തിച്ചത്? എങ്ങനെയായിരിക്കാം ഈ തുക കൊടുക്കേണ്ടത്? ഹൗ ഡിഡ് ടോമി തിങ്ക് ഓഫ് ഗിവിംഗ് ദ മണി? ടോമി ചിന്തിച്ച രീതി ഏതൊക്കെയാകാം പണം കൊടുക്കാൻ? 56 + 44. 56 ഉം 44 ഉം. ഇവിടെ ബനാനയുടെ ഇതിൻ്റെ വില തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കിയേ. ബനാന കോസ്റ്റ് ₹56 ആൻഡ് ലെമൺ കോസ്റ്റ് ₹44. ബനാനയ്ക്ക് അതായത് പഴത്തിന് എത്ര രൂപയാണ്? 56 രൂപയും ലെമൺ നാരങ്ങയ്ക്ക് എത്ര രൂപയാണ്? 44 രൂപയും. എന്നിട്ട് എത്ര പറഞ്ഞു? ടോട്ടൽ എത്ര രൂപയാണ് ആകെ? 100 രൂപ. അപ്പോൾ 56 + 44 എങ്ങനെയൊക്കെ ആക്കി മാറ്റി? 56 + 40 + 4. ഇപ്പം എത്രയായി? 100 ആയി. നെക്സ്റ്റ് 56 + 44 എങ്ങനെയാക്കി? 50 + 6 = 6, 6 + 40 = 40 + 4. അതും എത്ര തന്നെയാണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ? 100. ഇനി 56 + 44 ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത് ടീച്ചർ ബോർഡിൽ എഴുതി കാണിക്കാം കേട്ടോ. 56 + 44 എങ്ങനെയാണ് ആദ്യം ചിന്തിച്ചത്? 56 + 40 + 4 എല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 100. നെക്സ്റ്റോ 56 + 44 50 + 6 എത്രയായി? 56 അല്ലെ. 40 + 4 എത്രയായി? 44. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടേണ്ടത്? 100. നെക്സ്റ്റ് നോക്കിയാൽ 56 + 44 എങ്ങനെ ആഡ് ചെയ്തു? 50 + 6 എത്രയായി? 56 + 4 + 40. 4 + 40 = 44. അതും എത്ര തന്നെയാണ്? 100. നെക്സ്റ്റോ 56 വേറെ ഒന്നും ചെയ്തില്ല. 56 + 4 + 40. 4 + 40 എന്ന് പറയുന്നത് എത്രയാണ്? 44. 56 + 44 എത്രയാണ് ആൻസർ? 100. നെക്സ്റ്റ് നോക്കിയേ 50 + 40 പിന്നെ എത്രയാണ്? 50 + 40 എത്രയാണ്? 90 + 6 = 96 + 4 100. ഇങ്ങനെ പല രീതിയിലാണ് ആര് ടോമി മനക്കണക്കായിട്ട് ചിന്തിച്ചത് ഈ 100 rupees എങ്ങനെ കൊടുക്കാം എന്നുള്ളത്, കൂട്ടാം എന്നുള്ളത് അല്ലേ. പറഞ്ഞത് 56 ഉം 44 ഉം ആണ് ബനാനയുടെ എന്തിനാണ് ലെമണിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത്. ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കി, എങ്ങനെ നോക്കി? 50 + 6 = 56 + 40 + 4 100. മനസ്സിലായല്ലോ. അടുത്ത നെക്സ്റ്റ് ഈ ബോക്സിലെ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അമ്മു ബോട്ട് 2 kg ഓഫ് ഷുഗർ ആൻഡ് 2 kg ഓഫ് ദാൽ ഫ്രം ദി ഷോപ്പ്. അമ്മു എന്തൊക്കെ വാങ്ങി? 2 kg അതായത് 2 kg പഞ്ചസാരയും 2 kg പരിപ്പും വാങ്ങി. കോസ്റ്റ് ഓഫ് 1 kg ഓഫ് ഷുഗർ ഈസ് ₹35. 1 kg പഞ്ചസാരയുടെ വില എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 35 ആണ്, 35 രൂപയാണ്. ആൻഡ് ദാൽ ഈസ് ₹68. പരിപ്പിന്റെ വില എത്രയാണ്? 68 അല്ലേ, 68 രൂപ.
ഹൗ മച്ച് മണി ഡിഡ് ഷീ പേ അങ്ങനെയാണെങ്കിൽ അവൾ എത്ര രൂപ കടയിൽ കൊടുത്തു കാണണം എത്ര എന്തെല്ലാം വാങ്ങി അവള് 2 kg 2 kg ദാലും 2 kg ഷുഗറും വാങ്ങി 2 kg പരിപ്പും 2 kg പഞ്ചസാരയും വാങ്ങിയതിന് എത്ര രൂപയായിരിക്കാം ആര് അമ്മു കൊടുത്തിട്ടുണ്ടാവുക നമുക്ക് ചെയ്തു നോക്കാം क्वेश्चन മനസ്സിലായല്ലോ ഇവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ട് പ്രൈസ് ഓഫ് ഷുഗർ പെർ കിലോഗ്രാം 1 കിലോ ഷുഗറിന് എത്ര രൂപയാണ് 35 റുപ്പീസ് നമ്മൾ എത്രയാണ് അമ്മു വാങ്ങിയ ഷുഗർ 2 കിലോ ആണ് അല്ലേ പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഷുഗർ 2 കിലോ ഷുഗറിന്റെ പ്രൈസ് കാണാൻ എന്താ നമ്മൾ ചെയ്യുന്നത് 35 ഉം 35 ഉം കൂടെ കൂട്ടി നോക്കണം നമുക്ക് കൂട്ടി നോക്കാം 35 പ്ലസ് 35 എത്രയാണ് 35 പ്ലസ് 35 5 plus 5, 10. 0 into 1 mugalaya 5. 1 plus 3, 4. 4 plus 3, 7. Answer adriyana 70. A 70 namala ibide 7, 0. Next noike endadana price of dal per kilogram. 1 kilo dalinte vela ennu parayna ethra rupayana 68 aanu. Price of 2 kilogram dal. 2 kilogram dalinte aavumbalo endu cheyanam nammal ee 68 um kude add cheyanam add cheythu nokka namukku 68 plus 68 8 plus 8 ethrayana 16 6 edhi 1 mugalle kelpi 6 plus 6 12 12 plus 1 30 136 namukku ivide ezhuthaam answer 136 ഇനി നമ്മൾ കൂട്ടി നോക്കുക 6 ന്റെ കൂടെ ഇനി നമുക്ക് എന്താ കാണണ്ട ടോട്ടൽ പ്രൈസ് ആണ് അല്ലേ രണ്ടിനും കൂടെ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും 70 പ്ലസ് 136 സീറോയുടെ കൂടെ 6 ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് 6 3 ന്റെ കൂടെ 7 ആഡ് ചെയ്തു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് 3 പ്ലസ് 7 10 ആണ് 10 ന് നമ്മൾ എന്ത് കൊടുത്തു ഇവിടെ 0 കൊടുത്തു ബാക്കി 1 100 ന്റെ മുകളിലേക്ക് കയറ്റി ഇട്ടു 1 പ്ലസ് 1 2 answer എത്രയാണ് നമുക്ക് കിട്ടിയത് 206 total price എത്രയാണ് 206 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നെക്സ്റ്റ് അടുത്തൊരു ബോക്സ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ആൻഡ് കോളംസ് അതായത് വരിയും നിരയും ആഡ് ടുഗദർ ദ നമ്പേഴ്സ് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ആൻഡ് ഡയഗണലി അതായത് വരിയായിട്ടും നിരയായിട്ടും കോണായിട്ടും നിങ്ങൾ ഈ നമ്പറുകൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക ഡു യു സീ എനി പെക്യുലാരിറ്റി ഇൻ ദി സം ഈ തുകകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക ട്രൈ ടു മേക്ക് എ സിമിലർ വൺ വിത്ത് 9 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലെ വരുന്ന ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ അതായത് 121 മുതൽ 129 വരെയുള്ള 9 സംഖ്യകളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലും 9 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എടുത്ത് നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹാവ് യു ഗോട്ട് എ മാജിക് സ്ക്വയർ അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു മാന്ത്രിക ചതുരം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇവിടെ നമുക്ക് നമ്പേഴ്സ് നമ്മൾ ബോർഡിലേക്ക് എഴുതിയിട്ടുണ്ട് ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് 6 പ്ലസ് നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം 126 128 കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് എങ്ങനെയാണ് 6 പ്ലസ് 1 7 7 പ്ലസ് 8 എത്രയാണ് 7 പ്ലസ് 3 10 10 പ്ലസ് 5 15 15 നമ്മൾ ഇവിടെ 1 സോറി 5 എഴുതി 1 ഇതിന് മുകളിലേക്ക് എഴുതി ഇനി നമ്മൾ നോക്കുക 1 പ്ലസ് 2 3 3 പ്ലസ് 2 5 plus 2 7 7 ഇവിടെ എഴുതി നെക്സ്റ്റ് 1 plus 1 2 2 plus 1 3 375 ഈ മൂന്ന് നമ്പറും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണ് 375 ഇനി അടുത്ത 123 125 127 കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് 3 plus 5 8 8 plus 7 15 15 നമ്മൾ ഇവിടെ 5 എഴുതി 1 ഈ ടെൻസിന്റെ ഏതെങ്കിലും നമ്പറിന്റെ മുകളിലേക്ക് കയറ്റി എഴുതി ഇനി 1 പ്ലസ് 2 3 3 പ്ലസ് 2 5 5 പ്ലസ് 2 7 ഇനി 1 പ്ലസ് 1 2 2 പ്ലസ് 1
3. ഇതും നമുക്ക് എത്ര തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? 375. അടുത്ത നമുക്ക് നോക്കാം 124, 129, 122. 4 plus 9, 13. 13 plus 2, 15. 15 is 5. ഇവിടെ എഴുതി 1 ഏതെങ്കിലും ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിന്റെ മുകളിലേക്ക് കയറ്റി എഴുതുക. അപ്പോൾ 2 plus 1 എത്രയാണ്? 3. 3 plus 2, 5. 5 plus 2, 7. 7 നമ്മൾ ഇവിടെ എഴുതി. നെക്സ്റ്റ് നോക്കുക 1 plus 1, 2. 2 plus 1, 3. 375. ഇങ്ങനെയെല്ലാം നമുക്ക് ആഡ് ചെയ്താലും ഈ മൂന്നിലൂടെ ആൻസർ സെയിം ആണ്. ഇനി നമ്മൾ കോളം ആയിട്ട് നോക്കാം. നമുക്കിത് 8 പ്ലസ് 3 11, 11 പ്ലസ് 4 15. 5 ഇവിടെ എഴുതി 1 മുകളിലേക്ക് ലൈറ്റ് എഴുതി. 2 പ്ലസ് 1 3, 3 പ്ലസ് 2 5, 5 പ്ലസ് 2 7. ഇവിടെയോ 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3. 375. അടുത്ത നോക്കിയേ 1 പ്ലസ് 5 6, 6 പ്ലസ് 9 15. 5 എഴുതി 1 മുകളിലേക്ക് ലൈറ്റ് എഴുതി. 1 പ്ലസ് 2 3, 3 പ്ലസ് 2 5, 5 പ്ലസ് 2 7. നെക്സ്റ്റ് 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3. 375. നെക്സ്റ്റ് നോക്കിയേ 6 പ്ലസ് 7 എത്രയാണ്? 13. 13 പ്ലസ് 2 15. 15 5 ഇവിടെ എഴുതി 1 ടെൻസിന്റെ നമ്പറിന്റെ മുകളിലേക്ക് കയറ്റി എഴുതി. 2 പ്ലസ് 1 3, 3 പ്ലസ് 2 5, 5 പ്ലസ് 2 7. 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3. 375. ഇത് കോണായിട്ടുള്ള രീതിയില് ഡയഗണലായിട്ട് നമ്മൾ ആഡ് ചെയ്താലോ 124, 125, 126 കൂടെ ആഡ് ചെയ്താലോ? നമ്മൾ 100 പ്ലേസ് തിരിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. 100 എല്ലാം കൂടെ കൂടിക്ക 100, 200, 300. 320, 340, 360. 366, 371, 375. അപ്പൊ എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ എത്ര തന്നെയാണ് കിട്ടുന്നത്? 375. കൊള്ളാം അല്ലേ? ഇതിപ്പോ ഒരു മാജിക് ക്യൂബ് അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇനിയും നിങ്ങൾക്ക് മാന്ത്രിക ചതുരങ്ങൾ ഉണ്ടാക്കാം. ടീച്ചർ ഇവിടെ ഒരു മാജിക് സ്ക്വയർ വരച്ചിട്ടുണ്ട്. 7 മുതൽ 14 വരെയുള്ള നമ്പേഴ്സ് വരുന്ന ഒരു മാജിക് സ്ക്വയർ ആണ്. ഓക്കെ, ഇതിനകത്ത് ഈ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത, ഇതിന്റെ പെക്യുലാരിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഇത് നിങ്ങൾക്കുള്ള വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റിയാണ്. ചെയ്ത് നോക്കാം കേട്ടോ. ടീച്ചറിന്റെ ആൻസർ പുറകെ ഇട്ടുതരാം.